നമസ്കാരം. 1887 നവംബർ 11 അന്നൊരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു. 1886 മെയ്യിൽ നടന്ന ഹേ മാർക്കറ്റ് സംഭവത്തിൻ്റെ പേരിൽ 4 തൊഴിലാളി നേതാക്കളെ തൂക്കിലേറ്റാനുള്ള നടപടികളിലേക്ക് ജയിൽ അധികൃതർ കടന്നു. ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ 4 തൊഴിലാളി നേതാക്കളും തൂക്കുമരത്തിനരികിലേക്ക് നടന്നു. തൻ്റെ കഴുത്തിൽ കുരുക്കിടുന്നതിന് ആരാച്ചാരെ അഡോൾഫ് ഫിഷർ സഹായിച്ചു കൊടുത്തു. മുറുകിപ്പോയ കുരുക്ക് ഒന്ന് വലിച്ചു നേരെയാക്കുമ്പോൾ അഗസ്റ്റ് സ്പൈസ് നന്ദി പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇന്ന് നിങ്ങൾ കഴുത്തു ഞെരിച്ചില്ലാതാക്കുന്ന ഞങ്ങളുടെ ശബ്ദത്തേക്കാൾ ഞങ്ങളുടെ നിശബ്ദത കരുത്താർജിക്കുന്ന ഒരു ദിനം വരും എന്ന്. അത് കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം ജയിക്കട്ടെ എന്ന് എങ്കൽ വിളിച്ച മുദ്രാവാക്യം ഫിഷർ ഏറ്റുപറഞ്ഞു. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്, എങ്കൽ പ്രഖ്യാപിച്ചു. ഏറ്റവും അവസാനം സംസാരിച്ചത് ആൽബർട്ട് പാർസനാണ്. ഞാൻ അമേരിക്കയിലെ മനുഷ്യരോട് സംസാരിക്കട്ടെ, നഗരാധിപനെ, ജനങ്ങളുടെ ശബ്ദം നിങ്ങൾ കേട്ടാലും. തുടർന്ന് ശിക്ഷ നടപ്പാക്കുന്ന മറ്റ് നടപടികൾ ജയിൽ അധികൃതർ പൂർത്തിയാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ 4 നേതാക്കളുടെയും ജീവൻ കൊലക്കയറിൽ പിടഞ്ഞ് നിശ്ചലമായി. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിലെ രക്തസാക്ഷികളായി അവർ മാറി. അതൊരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു. പിന്നെയും നൂറ്റാണ്ടുകൾ തന്നെ കടന്നുപോയി. അന്ന് നവംബർ 11 അവർ തൂക്കിലേറ്റപ്പെടുന്നതിലേക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുത്ത ലോകത്തിലെ ആദ്യത്തെ മഹത്തായ നീണ്ട സമരത്തിലേക്കും നയിച്ച ഓർമ്മ. നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മൾ ആ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ലോക തൊഴിലാളി ദിനം മെയ് 1. ഇന്ന് ലഭ്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദങ്ങളിലും കൈവരിച്ച തൊഴിലവകാശങ്ങൾ ഒന്നൊന്നായി ഭരണകൂടം കവരുന്നതിൻ്റെ ആശങ്കകളിലും കഴിയുന്ന ഈ കാലത്ത് ഒരു മെയ് ദിനം കൂടി കടന്നു വരികയാണ് ഇന്ന്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അനിവാര്യമായ ഓർമ്മപ്പെടുത്തലുകളായി മെയ് ദിനത്തിൻ്റെ ചരിത്രപഥം നമ്മെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി കൊണ്ടാടുന്നത്? അതിന് പിന്നിൽ കൃത്യമായ ഒരു സംഭവത്തിൻ്റെ ചരിത്രകഥ ഉണ്ടോ? യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഹേ മാർക്കറ്റ് സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട് 4 തൊഴിലാളികൾ തൂക്കിലേറ്റപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കാണോ ലോക തൊഴിലാളി ദിനം മെയ് 1 ആചരിക്കുന്നത്? ഹേ മാർക്കറ്റ് സംഭവത്തിൻ്റെ തന്നെ ഓർമ്മയ്ക്കോ അതിനുശേഷമുള്ള തുടർ സമരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഓർമ്മയ്ക്കോ മാത്രമായി അല്ല മെയ് ദിനം കൊണ്ടാടുന്നത്? അത് തൊഴിലാളി മുന്നേറ്റവുമായി ബന്ധപ്പെട്ട സംഭവ പരമ്പരകളിലെ ഒരു നീണ്ട അധ്യായത്തിൻ്റെ തന്നെ കഥയാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ ആന്തരിക ശക്തിയാണ് മെയ് ദിനത്തിൻ്റെ ഓർമ്മ തന്നെ. ആ നീണ്ട കഥ സംഭവ ബഹുലവും ആകാംക്ഷ നിർഭരവുമാണ്. അതിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ് ഈ വീഡിയോ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന 2 ദശകങ്ങൾ ലോകമെങ്ങുമുള്ള തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം മുഴങ്ങിയ കാലമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ അമിതമായ അധ്വാന സമയത്തിനെതിരായ പ്രക്ഷോഭമായിരുന്നു തൊഴിലാളികൾ മുന്നോട്ട് വച്ചത്. തൊഴിലാളികൾക്ക് 8 മണിക്കൂർ തൊഴിൽ സമയം എന്ന ആവശ്യം നേടിയെടുക്കുന്നതിനുള്ള സമരം തന്നെ ഉണ്ടായി. അങ്ങനെയാണ് 1886 മെയ് 1 ദേശവ്യാപക തൊഴിലാളി സമരത്തിനുള്ള ദിവസമായി അമേരിക്കയിലെ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ്സ് ആൻഡ് ലേബർ യൂണിയൻ എന്ന സംഘടന പ്രഖ്യാപിച്ചത്. അതാണ് മെയ് 1 തുടക്കം. സമര ദിവസം ഏറ്റവും വലിയ റാലി നടന്നത് ഷിക്കാഗോ നഗരത്തിലായിരുന്നു. 80,000-ത്തിലധികം തൊഴിലാളികൾ അവിടെ ഒത്തുകൂടി. തൊഴിലാളി സമരത്തിൻ്റെ മുൻനിരയിൽ നിലകൊണ്ടത് ആൽബർട്ട് പാർസനാണ്. ഭാര്യ ലൂസിയുമായിരുന്നു. അച്ചടി ജോലിക്കാരനിൽ നിന്ന് ദി അലാം എന്ന പത്രികയുടെ പത്രാധിപർ വരെയായി മാറിയതായിരുന്നു പാർസൻസിൻ്റെ അന്നത്തെ വ്യക്തിത്വം. അങ്ങനെ ആ പ്രകടനം സമാധാനപരമായി അവസാനിച്ചു, ആ മെയ് 1 പ്രകടനം. എന്നാൽ മെയ് 1 ഓർമ്മകൾ അവിടെ അവസാനിക്കുന്നില്ല. ഷിക്കാഗോ നഗരം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആവേശം അതിനെ തുടർന്ന് എങ്ങും പരന്നു. മെയ് 1 ആവേശം അസാധാരണമായിരുന്നു. അതേസമയം തൊഴിലുടമകളിൽ അതൊരു വല്ലാത്ത പ്രതികാര വാഞ്ചയും രൂപപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. നഗരപ്രാന്തത്തിലെ ഒരു കൊയ്ത്ത് നിർമ്മാണ വ്യവസായശാലയിൽ 8 മണിക്കൂർ ജോലി സമയത്തിനായി സമരം നടക്കുകയായിരുന്നു. ഉടമ ലോക്കൗട്ട് പ്രഖ്യാപിച്ചിരുന്നു ഈ സമരത്തെ തുടർന്ന്. പണി നഷ്ടപ്പെട്ട തൊഴിലാളികൾ കമ്പനിക്ക് മുന്നിൽ തടിച്ചുകൂടി. അവിടെ ആഗസ്റ്റ് സ്പൈസ് എന്ന തൊഴിലാളി നേതാവിൻ്റെ പ്രസംഗം നടക്കുകയായിരുന്നു. അതിനിടയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടൽ ലാത്തിചാർജിലേക്കും വെടിവെപ്പിലേക്കും വരെ എത്തി. അങ്ങനെ സായുധ പോലീസിൻ്റെ വെടിവെപ്പിൽ 4 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. സംഭവമറിഞ്ഞ തൊഴിലാളികളെല്ലാം ക്രുദ്ധരായി അവർ സംഘടിച്ചു. തൊഴിലാളികളെ തിരിച്ചടിക്കാനൊരുങ്ങുക, ആയുധമെടുക്കുക എന്ന് അവർ ആഹ്വാനം ചെയ്തു. 4 തൊഴിലാളികളുടെ ചോര വീണ മണ്ണിൽ നിന്ന് അഗസ്റ്റ് സ്പൈസ് നടത്തിയ ആഹ്വാനം ഷിക്കാഗോയിലെ തെരുവുകൾ ഒന്നാകെ ഏറ്റെടുത്തു. വെടിവെപ്പിൽ പ്രതിഷേധിക്കാൻ മെയ് 4 തൊഴിലാളികൾ ഹേ മാർക്കറ്റ് ജംഗ്ഷനിൽ ഒത്തുകൂടി. ഹേ മാർക്കറ്റിലെ പൊതുയോഗത്തിലേക്ക് 3000-ത്തോളം ആളുകളെ എത്തിയിരുന്നുള്ളൂ.
തൊഴിലാളി യൂണിയൻ നേതാക്കളായ അഗസ്റ്റ് സ്പൈസും ആൽബർട്ട് പാർസനും അഭിസംബോധന ചെയ്യാനെത്തി. പ്രസംഗം കഴിഞ്ഞു. ആൽബർട്ട് പാർസനും ഭാര്യ ലൂസിയും രണ്ട് കുട്ടികളെയും കൂട്ടി സിൻസിനാട്ടി നഗരത്തിലേക്ക് മടങ്ങി. ഒടുവിൽ 200 തൊഴിലാളികൾ മാത്രം അവിടെ അവശേഷിച്ചു. സാമുവൽ ഫീൽഡൺ എന്ന തൊഴിലാളി നേതാവ് അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലേക്ക് ക്യാപ്റ്റൻ ജോൺ ബോൺഫീൽഡ് എന്ന പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ സായുധ പോലീസ് ഇരച്ചെത്തി. ബോൺഫീൽഡിൻ്റെ വരവിൽ തന്നെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. സമാധാനപരമായി നടക്കുകയായിരുന്ന ചെറുയോഗത്തിനോട് സമാധാനപരമായി പിരിഞ്ഞു പോകണം എന്ന് ജോൺ ബോൺഫീൽഡ് ആവശ്യപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം അപ്രതീക്ഷിതമായി ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായി. പിന്നെ പോലീസ് കണ്ണും പൂട്ടി നിറയൊഴിച്ചു. സംശയാസ്പദമായ സാഹചര്യം. തൊഴിലാളികൾക്ക് നേരെ കനത്ത വെടിവെപ്പാണ് പിന്നെ ഉണ്ടായത്. ജീവൻ രക്ഷിക്കാൻ തൊഴിലാളികൾ പരക്കം പാഞ്ഞു. പ്രാണരക്ഷാർത്ഥമുള്ള പ്രതിരോധത്തിനും പോലീസ് വെടിവെപ്പിനും ഇടയിൽ 7 പോലീസുകാരും കൊല്ലപ്പെട്ടു. എത്ര തൊഴിലാളികൾ കൊല്ലപ്പെട്ടു എന്നതിന് കൃത്യമായ കണക്കുപോലും ലഭിച്ചിട്ടില്ലത്രേ. 6 പോലീസുകാരും വെടിയേറ്റാണ് മരിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തൊഴിലാളികളുടെ കയ്യിൽ തോക്കില്ലല്ലോ. ഹേ മാർക്കറ്റ് ജംഗ്ഷനിലുണ്ടായ ആ സ്ഫോടനം അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ബോംബേറായാണ് അറിയപ്പെടുന്നത്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ആകാംക്ഷയുണ്ടാക്കുന്ന നിരവധി അന്വേഷണങ്ങൾ ആദ്യത്തെ ബോംബേറി എന്ന് വിളിക്കപ്പെട്ട ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് നടന്നു. എന്തായാലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് ഹേ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാം. ഹേ മാർക്കറ്റ് സംഭവത്തെ തുടർന്ന് 8 തൊഴിലാളി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ കൊലക്കുറ്റത്തിന് വിചാരണയ്ക്ക് വിധേയമാക്കി. ആ 8 ആൽബർട്ട് പാർസൺ, അഗസ്റ്റ് സ്പൈസ്, സാമുവൽ ഫിൽഡൺ, അഡോൾഫ് ഫിഷർ, മിഖായൽ ഷ്വാബ്, ജോർജ് ഏഗൽ എന്നീ 6 അവരിൽ പ്രമുഖരായ തൊഴിലാളി യൂണിയൻ നേതാക്കൾ. അവർക്കൊപ്പം കടുത്ത യാഥാസ്ഥിതികനായ ഓസ്കർ നീബും തീവ്ര പുരോഗമനവാദിയായ ലൂയി ലിങ്ങും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവരിൽ സാമുവൽ ഫീൽഡൻ ഒഴിച്ച് മറ്റ് ഒരാളും സംഭവസ്ഥലത്തുപോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. വിചാരണയ്ക്കൊടുവിൽ 8 കുറ്റക്കാരാണ് എന്ന് വിധിച്ചുകൊണ്ട് 7 തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. യുവാവായിരുന്ന ഓസ്കാർ നീബിന് കോടതി 15 തടവ് ശിക്ഷയും വിധിച്ചു. വളരെ തിരക്കിട്ട് 3 കൊണ്ട് പൂർത്തിയാക്കിയ വിചാരണയായിരുന്നു അത്. ആ വിചാരണ തന്നെ ഒരു അനീതിയാണ് എന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിധി വന്നതിന് ശേഷം ആൽബർട്ട് പാർസണിൻ്റെ ഭാര്യ ലൂസി നാടെങ്ങും പ്രതിഷേധ പ്രചരണം നടത്തി. പര്യടനം തന്നെ നടത്തി. പര്യടനത്തിനിടെ ഇംഗ്ലണ്ടിലെത്തിയ ലൂസിയയ്ക്ക് നോവലിസ്റ്റ് ഓസ്കാർ വൈൽഡ്, നാടകകൃത്ത് ബെർണാർഡ് ഷാ തുടങ്ങിയ മഹാരഥന്മാരുടെ പിന്തുണയും ലഭിച്ചു. അവർ പരസ്യമായ ആഹ്വാനവുമായി രംഗത്തെത്തി. ഇറ്റലി, റഷ്യ, ഹോളണ്ട്, ഫ്രാൻസ് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലെങ്ങും പ്രതിഷേധങ്ങൾ ഉയർന്നു. ഒരു ഫലവും ഉണ്ടായില്ല. ശിക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും കഥ സംഭവബഹുലമായ ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. വധശിക്ഷ നടപ്പാക്കും വരെ ഓരോരുത്തരുടെയും ജീവിതം നാടൊന്നാകെ ആവേശത്തോടെ ചർച്ച ചെയ്തു. 1887 നവംബർ 11 വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് നവംബർ 10 ഗവർണർക്ക് ഒരു ദയാഹർജി സമർപ്പിക്കപ്പെട്ടു. അതിന്മേൽ ഗവർണർ ഓഗ്ലേസ് ബി 2 പ്രതികളുടെ വധശിക്ഷ റദ്ദാക്കി. സാമുവൽ ഫീൽഡൺ, മൈക്കൽ സ്വാബ് എന്നിവരുടെ ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. കഴുമരത്തിലേറ്റുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം ജയിലിൽ വച്ച് ലൂയി ലിങ് ആത്മഹത്യ ചെയ്തു. ശിക്ഷിക്കപ്പെട്ടവരിൽ ഏക അവിവാഹിതൻ. ചുരുട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ഡൈനാമിറ്റ് പൊട്ടിച്ച് തല തകർത്താണ് ലിങ്ക് ജീവിതം അവസാനിപ്പിച്ചത്. തന്നെ വധിക്കാൻ ഭരണകൂടത്തെ അനുവദിക്കില്ല എന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവത്രേ. നവംബർ 11 ശിക്ഷ നടപ്പാക്കേണ്ട ദിവസം നേരം പുലർന്നപ്പോൾ ബാക്കി 4 അഭിമാനത്തോടെ കഴുമരത്തിലേക്ക് നടന്നടുത്തു. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ആകാംക്ഷയോടെ കണ്ട ആ രംഗം, അവിടെ നമ്മൾ കണ്ട ലോക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും മനുഷ്യസ്നേഹികൾക്കും ആവേശമുണർത്തുന്ന ആ ശിക്ഷ നടപ്പാക്കൽ, തൂക്കിക്കൊല പല പല കുറിപ്പുകളിലൂടെ പിന്നീട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നുവല്ലോ. മൃതശരീരങ്ങൾ ഓരോ തൊഴിലാളികളുടെയും വീടുകളിൽ നിന്ന് ഏറ്റുവാങ്ങി. 100 തൊഴിലാളികളുടെ അകമ്പടിയോടെ ഷിക്കാഗോയുടെ പടിഞ്ഞാറുള്ള ഫോറസ്റ്റ് പാർക്കിലെ വാൾഡേം സെമിറ്റേരിയിൽ എത്തിച്ചു. അവിടെ തൊട്ടടുത്ത ഞായറാഴ്ചയാണ് സംസ്കാരം നടത്തിയത്. മൃതദേഹങ്ങൾ കുഴിമാടത്തിൽ എടുത്തു വയ്ക്കും മുമ്പ് തൊഴിലാളി നേതാക്കളുടെ അഭിഭാഷകനായിരുന്ന ക്യാപ്റ്റൻ ബ്ലാക്ക് തൻ്റെ അനുസ്മരണ പ്രസംഗത്തിൽ ആവേശകരമായ ചില വാക്കുകൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകനായ കെ എം റോയ് തൻ്റെ ഷിക്കാഗോയിലെ കഴുമരങ്ങൾ എന്ന പുസ്തകത്തിൽ ഈ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ സന്ദർശിച്ചതിന് ശേഷം എഴുതിയ കുറിപ്പിൽ ഈ വിവർത്തനം ഇങ്ങനെ നൽകുന്നു. ഏതെങ്കിലും പാതകികളുടെ ശരീരങ്ങൾക്ക് സമീപമല്ല നാം ഇന്ന് നിൽക്കുന്നത്. ഇവരുടെ മരണത്തെയോർത്ത് നമുക്കെന്തിന് അപമാനം തോന്നണം? സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ചങ്ങലകളില്ലാത്ത അഭിപ്രായ പ്രകടനത്തിന്, അതിനുള്ള അവകാശത്തിനൊക്കെ വേണ്ടി, മാനവരാശിക്ക് വേണ്ടി മരണം വരിച്ചവരാണ് ഇവർ. ഇവരുടെ ചങ്ങാതികളായിരുന്നു നാം എന്നതിനെ ഓർത്ത് നമുക്ക് അഭിമാനം കൊള്ളാം.
കെഎം റോയ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, മിസ്റ്റർ ബ്ലാക്കിൻ്റെ വാക്കുകൾ വിവർത്തനം ചെയ്യുന്നത്. പിന്നീട് ഹേ മാർക്കറ്റ് സ്ക്വയർ സംഭവത്തിൽ വധശിക്ഷ വിധിച്ച ജഡ്ജ് ജോസഫ് ഗാരി വ്യാപകമായ വിമർശനങ്ങൾക്ക് വിധേയനായി. പിന്നീട് ഇല്ലിനോയ് ഗവർണറായ ജോൺ പീറ്റർ ആൽജൽട്ട് ജയിലിൽ കഴിയുന്ന ബാക്കി പ്രതികളായ നീബ് സ്ക്വാബ് ഫീൽ എന്നിവരെ മാപ്പ് നൽകി മോചിതരാക്കി. അമേരിക്കയിലും കാനഡയിലും സെപ്റ്റംബർ മാസത്തിലാണ് ലോക തൊഴിലാളി ദിനം ആചരിച്ചു വന്നിരുന്നത്. ഹേ മാർക്കറ്റ് സംഭവം ലോകമെങ്ങും ചർച്ചയായതിനു ശേഷം ലോകമെങ്ങും തൊഴിലാളി വർഗം കരുത്തരായി പടർന്നുയർന്നു. അങ്ങനെ 1889 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100 വാർഷികം ആഘോഷിക്കുന്നതിനു വേണ്ടി പാരീസിൽ സംഘടിപ്പിക്കപ്പെട്ട ലോക തൊഴിലാളി കോൺഗ്രസിലാണ് മെയ് 1 തൊഴിലാളി ദിനമാക്കാനുള്ള നിർദ്ദേശം ഉയരുന്നത്. ഹേ മാർക്കറ്റ് സംഭവത്തിലേക്കും അത് കഴിഞ്ഞുള്ള രക്തസാക്ഷിത്വത്തിലേക്കുമെല്ലാം നയിച്ച സംഭവങ്ങളുടെ തുടക്കം ഒരു മെയ് 1 8 മണിക്കൂർ തൊഴിൽ സമയം എന്ന മുദ്രാവാക്യം ഉയർത്തി 1886 മെയ് 1 ആ വിഖ്യാതമായ സമരം. അതിനെ തുടർന്ന് ഓരോന്നോരോന്നായി ഉണ്ടായ സംഭവങ്ങൾ ഹേ മാർക്കറ്റ് സംഭവവും കഴിഞ്ഞ് തൊഴിലാളികളുടെ രക്തസാക്ഷിത്വം വരെ എത്തി. 1892 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടത്തിയ അന്തർദേശീയ സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ അങ്ങനെ മെയ് 1 ലോക തൊഴിലാളി ദിനമായി പ്രമേയത്തിലൂടെ അംഗീകരിക്കപ്പെട്ടു. ഇന്ന് 100 മറ്റൊരു മെയ് ദിനം കൂടി കടന്നു വരുമ്പോൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ സംഭവബഹുലമായ ആ കാലം ഏത് തൊഴിലാളിയാണ് ആവേശഭരിതമാക്കാത്തത്? വാൾഡേമിൽ ഹേ മാർക്കറ്റ് സ്ക്വയർ സംഭവത്തിൽ തൂക്കിലേറ്റപ്പെട്ടവരുടെ കൂറ്റൻ സ്മാരകത്തിൽ ആൽബർട്ട് സ്പൈസിൻ്റെ അവസാന വാചകം എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം, കൊലക്കയർ കഴുത്തിൽ വീഴും മുമ്പ് സ്പൈസ് പറഞ്ഞ വാക്കുകൾ, അതിങ്ങനെയാണ്: ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും സാമൂഹ്യ വിപ്ലവം എന്നത് അനിവാര്യമായ ഒന്നാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർത്തികൾ ഇനിയും വിസ്തൃതമായേ മതിയാവും. ഇന്ന് നിങ്ങൾ കഴുത്ത് ഞെരിച്ചില്ലാതാക്കുന്ന ഞങ്ങളുടെ ശബ്ദത്തെക്കാൾ ഞങ്ങളുടെ നിശബ്ദത കരുത്താർജിക്കുന്ന ദിനം വരും എന്ന് ഓരോ തൊഴിലാളി ദിനത്തിലും തൊഴിലാളിയുടെ ശക്തി കരുത്തുറ്റതാക്കുന്നതാകട്ടെ. എല്ലാവർക്കും ലോക തൊഴിലാളി ദിനാശംസകൾ.